ഹലോ, എന്റെ പേര് വിഘ്നേഷ് ജയ. ഞാൻ ബിർലൻ സ്റ്റഡി സെന്റർ പാലയിലെ IIT റെഗുലർ ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഞാൻ KE സ്കൂൾ മാന്നാനത്ത് +2 പഠിക്കുന്നു. ഞാൻ ഇപ്പോൾ JEE അഡ്വാൻസിനും +2 പരീക്ഷയ്ക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ഈ കഴിഞ്ഞ JEE മെയിൻസ് ഫെബ്രുവരി ഷിഫ്റ്റിൽ എനിക്ക് 99.927% ആയാലും മാർച്ച് ഷിഫ്റ്റിൽ 99.9516% ആയാലും ലഭിച്ചു. ഇതിന് പിന്നിൽ എനിക്ക് ബിർലൻ സ്റ്റഡി സെന്റർ പാലയിലേക്ക് വളരെയേറെ നന്ദി പറയാനുണ്ട്. അവർ നടത്തിയ ചിട്ടയായ സ്കിമാറ്റിക് പരീക്ഷകളും എന്റെ കോച്ചിങ്ങുകളും അതിന്റെ ഫലം കാരണം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പം എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ബിർലൻ സ്റ്റഡി സെന്ററിൽ 9ാം ക്ലാസ് തൊട്ടേ ഫൗണ്ടേഷൻ കോഴ്സിനായിരുന്നു പോയത്. 9ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ കോഴ്സിന് ചേർന്നപ്പോഴാണ് ഒരു പുതിയൊരു രീതിയായി ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ പുതിയ തരം പരീക്ഷകളും പുതിയ തരം കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് NDSE, ഒളിമ്പിയാഡ്സ്, KVPWAY, അപ്പൊ ഇതിനെപ്പറ്റി നന്നായി അറിയുന്നതും അപ്പൊ 9ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ ചേർന്നു. അപ്പൊ 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ 9ൽ തന്നെ 11 ആയിട്ട് കണക്ട് ചെയ്തൊക്കെയായിരുന്നു പഠിപ്പിച്ച്, 10ൽ 12. അപ്പൊ 9ലെയും 10ലെയും ഒരു ഫൗണ്ടേഷൻ വെച്ച് അതൊരു എനിക്കൊരു ഫ്യൂച്ചറിലേക്കുള്ളൊരു പഠിത്തത്തിനൊരു നല്ലത് ആ ക്ലാസ്, ആ എക്സ്പീരിയൻസ് മറക്കത്തില്ല. അപ്പം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു, പക്ഷെ 12ലേക്ക് കയറിയപ്പോഴാണ് കൊറോണയും മറ്റു പ്രശ്നങ്ങളും, സ്കൂളെല്ലാം അടക്കേണ്ടി വന്നു, നമ്മൾ വീട്ടിലായിരുന്നിരുന്നത്. എന്നാലും എന്നിട്ടും കൊറോണ ആയിട്ട് പോലും അതിന്റെ ഒരു സാധാ ഒരു അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സിന് ഒരു കുറവും ഇല്ലാതെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ പരീക്ഷയും എല്ലാം ഓൺ ദ സ്പോട്ട്. നമ്മളിപ്പം പണ്ട് ഓൺലൈൻ ക്ലാസ് ഒരു തമാശ പോലെ കൺസിഡർ ചെയ്ത് റിയാലിറ്റി ആയിട്ട് സീരിയസ് ഇതിലേക്ക് കൊണ്ടുവന്ന് വളരെ മനോഹരമായിട്ടാണ് അത് കൊണ്ടുപോയത്. ഓൺലൈൻ ക്ലാസ്സിന്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്ററും കഴിയുമ്പോൾ, കെമിസ്ട്രി ഫിസിക്സ് മാത്സിലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ഓരോ യൂണിറ്റ് എക്സാമുകളും അതിന് ഡൗട്ട് ക്ലിയറിംഗ് സെഷനുകളും ആയിട്ട് നടത്തും. ഇപ്പൊ ഓരോ 3 യൂണിറ്റ് കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാം ആയിട്ട് നടത്തും. അതിന്റെ മാർക്ക് ജോർജ് സാറാണ് അനൗൺസ് ചെയ്യുമ്പോൾ ജോർജ് സാറും മാർക്ക് ഇപ്പൊ കുറഞ്ഞു പോയാൽ ജോർജ് സാർ നമ്മളെ അടുത്ത് സ്ഥിരം പറയാറുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട, അടുത്തവണ ഇതെല്ലാം മാറി വരും. അപ്പൊ നമുക്ക് അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ. പിന്നെ ഈ ഓരോ ചാപ്റ്ററും ഫുൾ ടോപ്പിക്കും കഴിഞ്ഞു കഴിഞ്ഞവർക്കൊരു ചിട്ടയായ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് എല്ലാ സിലബസിനും തിരിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പണ്ട് 12 തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ടച്ച് വിട്ടുപോയതെല്ലാം ഒന്നുകൂടെ നോക്കാൻ ഒരു ടൈം ടേബിൾ, മീൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട, ബിർലിൻഡിന്റെ എക്സാം ഷെഡ്യൂൾ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ടൈം ടേബിൾ രീതിയായി ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് പഠിച്ചു പോയി. അപ്പം അതെല്ലാം ആ ഒരു യൂണിറ്റ് വൈസ് ഒരു റൗണ്ട് റിവിഷൻ കഴിഞ്ഞു. പിന്നെ വേറൊരു റൗണ്ട് റിവിഷന് സമയമല്ലായിരുന്നു. എന്നാലും പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ഫുൾ മോഡൽ എക്സാമും കിട്ടി, ജെയിൻ മെയിൻസ് അപ്പ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് 11ൽ ഇവരുടെ ബാക്കി ജെയിൻ ഓറിയന്റഡ് എക്സാംസ് അല്ലാതെ വേറെ എക്സാംസ് KVPWAY, ഒളിമ്പിയാഡ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് തന്നു. അപ്പൊ ഇവരുടെ ട്രെയിനിങ് അക്കാഡമിക്കൽ പാർട്ട് മാത്രമല്ല ഇന്റർവ്യൂ പാർട്ടിൽ പോലും ട്രെയിനിങ് കിട്ടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ SA സ്ട്രീമിൽ എനിക്ക് KVPWAY ഓൾ ഇന്ത്യ 134 റാങ്ക്, പിന്നെ അസ്ട്രോണമി ഒളിമ്പിയാഡിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷനും എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഇതിന് എന്റെ എല്ലാ വിജയത്തിനും ഞാൻ ആദ്യം നന്ദി പറയുന്ന ബിർലിൻ്റെ ഡയറക്ടർ ജോർജ് സാറിന് വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും ഡൗൺ ആയിരിക്കും, സാറ് നമ്മൾ ജനറലി എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യും. കൊറോണയ്ക്ക് മുമ്പ് സാറ് ഓരോ ആഴ്ചയും നമ്മുടെ ക്ലാസ്സിൽ വന്ന് നമ്മുടെ എല്ലായിടത്തും നമുക്കൊരു എനർജിയാണ് സാറിനെ. പിന്നെ നമ്മുടെ സ്കൂളിലെ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ പ്രിൻസിപ്പൾ നമ്മളെ വളരെയേറെ സഹായിക്കാറ്, നമ്മളെ സ്ഥിരം മാസത്തിലൊരിക്കലൊക്കെ കാണാൻ വരും. നമ്മുടെ അടുത്ത് ഓരോ സ്കൂളിനെ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ മുല്ലശ്ശേരി അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എനിക്ക് വളരെ നന്ദി പറയാൻ നമ്മുടെ ക്ലാസ് ടീച്ചർമാർ, ബിർലിനിലെ കോഡിനേറ്റർമാർ, എല്ലായിടത്തും എനിക്ക് വളരെയധികം നന്ദി.